നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് സമാധാന ചർച്ചകൾ ഫലം കാണുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റഷ്യയിൽ കയറി ഉക്രൈൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യൻ അധീനതയിലുള്ള മേഖലയിൽ സ്ഥാപിച്ചിരുന്ന സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഉക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് റഷ്യ സ്വതന്ത്രമായി പ്രഖ്യാപിച്ച മേഖലയിൽ അധിനിവേശം തുടങ്ങിയപ്പോൾ തന്നെ അവർ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു ആ ക്യാമ്പിനു നേരെയാണ് ഉക്രൈൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ റഷ്യയിലെ അതിർത്തി നഗരമായ ബെൽഗോ റോഡിലെ ക്രാസ്നി ഒക്തിയാബറിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ഉക്രൈനിലെ പ്രധാന നഗരമായ ഹാക്കിവിൽ നിന്ന് നാൽപ്പത് മൈൽ അകലെയാണ് ഈ പ്രദേശം ഉള്ളത് ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് മൈൽ മാത്രം അകലെയുള്ള പ്രദേശത്താണ് റഷ്യൻ സൈന്യം സൈനിക ക്യാമ്പ് സ്ഥാപിച്ചിരുന്നത് അവിടെയാണ് അതിഭീകരമായിട്ടുള്ളൊരു മിസൈൽ ആക്രമണം ഉക്രൈൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതിർത്തി മേഖലയിൽ ഉക്രൈൻ സൈന്യം ഇത്തരത്തിലൊരു തിരിച്ചടി റഷ്യൻ സൈന്യത്തിന് നൽകുന്നത് ഇതിനു മുൻപ് തങ്ങളെ ആക്രമിക്കാനെത്തിയ റഷ്യൻ സൈന്യത്തിന് നേരെ മാത്രമാണ് അവർ പ്രതിരോധം സൃഷ്ടിച്ചിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ റഷ്യയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് യുദ്ധം ക്ലൈമാക്സിലേക്ക് എത്തുകയാണെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംഭവവികാസങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആയുധ സംഭരണത്തിനായി താൽക്കാലികമായി തീർത്ത റഷ്യൻ സൈനിക ഉക്രൈൻ മിസൈൽ പതിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഉക്രൈൻ പ്രതിരോധ സേന ഔദ്യോഗികമായി ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല റഷ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഉക്രൈൻ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത് അതേസമയം മിസൈൽ ആക്രമണം ബെൽഗ്രേഡ് ഗവർണർ വ്യാസേസ്ലോ ഗ്ലാകോവ് സ്ഥിരീകരിക്കുകയുണ്ടായി ആളപായമൊന്നുമില്ല എന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നു ഒരു പക്ഷേ ആണപായം സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ റഷ്യ മറച്ചുവെക്കാനുള്ള ഒരു സാധ്യതയും മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല കാരണം മരണക്കണക്കുകളിൽ വലിയ രീതിയിലുള്ള കൃത്രിമം റഷ്യ കാട്ടിയിരുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നത് നാല് സൈനികർക്ക് മാത്രമാണ് സാരമായി പരുക്കേറ്റത് എന്നാണ് ടാസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബെൽഗ്രേഡിലെ പ്രാദേശിക ഓൺലൈൻ മാധ്യമം മിസൈൽ ആക്രമണത്തിന്റേതെന്ന് കരുതുന്ന ഒരു വീഡിയോ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ പ്രദേശത്ത് ഉക്രൈൻ ഷെല്ല ആക്രമണത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റതായും ഡാസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടെ മൈക്കോളവിൽ റഷ്യ നടത്തിയ ആക്രമണം പാളിപ്പോയ വാർത്തകളും പുറത്തു വരികയാണ് ഉക്രൈനിൽ റഷ്യയുടെ കടന്നുകയറ്റം രണ്ടാം മാസമാകുമ്പോഴാണ് റഷ്യയുടെ പല പദ്ധതികളും അമ്പേ പരാജയമാണെന്നുള്ള റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കപ്പെടുന്നത് മൈക്കോളവിലെ പ്രാദേശിക ഗവർണറുടെ ഓഫീസിലേക്കാണ് മിസൈൽ അയച്ച റഷ്യൻ ആക്രമണവും ലക്ഷ്യം കാണാതെ പരാജയപ്പെടുകയായിരുന്നു ഗവർണറെ കൊല്ലാനായിരുന്നു റഷ്യയുടെ പദ്ധതിയെങ്കിലും വൈകി ഉണർന്നതുകൊണ്ട് മാത്രം ഗവർണർ വിറ്റാലിക്കും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഗവർണറുടെ കെട്ടിടത്തിൽ പതിച്ച മിസൈൽ ആക്രമണത്തിൽ പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നഗരം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മൈക്കോളോവിലെ ഗവർണറുടെ ഓഫീസിന് നേരെ റഷ്യൻ സൈന്യം നേരെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത രീതിയിലുള്ള ആക്രമണം നടത്തുന്നത് കെട്ടിടത്തിന്റെ പകുതിയോളം ഈ ആക്രമണത്തിൽ തകർന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായി മെക്കോളോവിനെ നിയന്ത്രണത്തിലാക്കാനുള്ള റഷ്യൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നഗരത്തിന്റെ പ്രതിരോധം ഉറപ്പിക്കുന്നതിന്റെ മുഖ്യ ചുമതലക്കാരൻ കൂടിയാണ് ഗവർണർ വിറ്റാലിക്കും ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയാൽ നഗരം കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് റഷ്യൻ സൈന്യം കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ സൈന്യം അദ്ദേഹത്തെ ഉന്നം വച്ചത് മിസൈൽ ആക്രമണത്താൽ ഇപ്പോൾ കെട്ടിടത്തിന് ഒരു വലിയ വിള്ളൽ നമുക്ക് കാണാൻ കഴിയും അതേസമയം ഇപ്പോഴൊന്നും യുദ്ധം അവസാനിക്കാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല ഇന്ന് റഷ്യയുടെ യുദ്ധം നിർത്തൽ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്ത് വന്നിരുന്നു ഉക്രൈനിലെ ആളുകൾ മടയന്മാരല്ല എന്നും അതിനുശേഷം മുപ്പത്തിനാല് ദിവസം പിന്നിടുമ്പോൾ അനന്തരഫലത്തെ മാത്രമേ വിശ്വസിക്കാനാകൂ എന്നും ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി ചില പ്രദേശങ്ങളിലെ സൈനിക നീക്കം വെട്ടിച്ചിരുക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് എന്നുള്ള റഷ്യയുടെ ഗൂഢതന്ത്രം കൂടി അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ഇവിടെ തോൽവി ഉറപ്പാക്കുന്ന മേഖലകളിൽ നിന്ന് മാത്രമാണ് റഷ്യ ഇപ്പോൾ പിന്മാറുന്നത് ഉക്രൈനിലെ മറ്റു പ്രദേശങ്ങളിലെ റഷ്യൻ നീക്കം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുമെന്നാണ് പെൻറ്റഗണം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും ബൈഡൻ ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്